അനന്തം അജ്ഞാന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 ആഗസ്റ്റ് മാസം 12 മുതൽ 18 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും, ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും, സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചു വന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ വിഷമമുള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ, അറ്റലാഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ മാവേലിക്കരയിൽ നിന്ന് വിളിക്കുകയാണ്. ജനിച്ച തീയതി പറയൂ. 1985 സെപ്റ്റംബർ 1985. ആ, മലയാളം പഠിച്ച് പഠിക്കണം. 1985. സമയം 12:35 ഉച്ചക്ക്. 12:35 PM ഉച്ചക്ക്. ആലപ്പുഴയാണോ ജനിച്ചത്? ചെങ്ങന്നൂര്. ആ, കേട്ട നക്ഷത്രമാണോ? പത്തനംതിട്ട ഡിസ്ട്രിക്റ്റായിട്ട് വരും. അപ്പോൾ കുഴപ്പമില്ല. കേട്ട നക്ഷത്രമാണോ? അതെ അതെ. കേട്ട നക്ഷത്രം ആരുടെ ജാതകം? എന്റെ മകന്റെയാണ്. ആ, കേട്ടയ്ക്ക് 2017 ജൂലൈ മാസം 21 മുതൽ 2020 മാർച്ച് മാസം 21 വരെ ശുക്രദശയിൽ വ്യാഴന്റെ പീരീഡാണ്. കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് ഏഴരശനിയുടെ ദോഷകാലമാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിതൃസുഖ കുറവ് വരും. ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. എന്താണ് അറിയാനുള്ളത്? കല്യാണമായിട്ടില്ല. കല്യാണത്തിന് ജാതകത്തിൽ ഇപ്പോഴും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഏഴരശനി ഉള്ളതുകൊണ്ടാണ് കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടും വരുന്നത്. എന്തായാലും 2020 മാർച്ച് മാസം 21 വരെ നല്ല സമയമാണ്. കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. കുറച്ച് ബുദ്ധിമുട്ട് 2020 ജനുവരി വരെ കാണും. ശരി. ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട്. ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് ഏഴരശനിയാണ്. 2020 ജനുവരി വരെ സമയദോഷമുണ്ട്. അത് കുറച്ച് എഴഞ്ഞെഴഞ്ഞ് നീങ്ങും. കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണും. കുറച്ച് മനപ്രയാസങ്ങളും വിഷമങ്ങളും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറേശ്ശെ കാണും. മനസ്സിന് നല്ലൊരു തൃപ്തി വരണമെങ്കിൽ 2020 ജനുവരി കഴിയണം. ഓക്കെ. ഇടവരാശി, കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദരാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും, ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും, കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും, സാമ്പത്തിക നില മെച്ചമായിരിക്കും, ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ഈ വാരത്തെ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്. ആരോഗ്യപരമായിട്ട് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ വാരത്തിൽ അതിനൊരു അനുകൂലമായിട്ടൊരു മാറ്റം, പ്രത്യേകിച്ച് അസുഖങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. മിഥുനരാശി, മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഗൃഹവാഹനമായി സൗഖ്യം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിധത്തിൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിച്ചിരുന്നവർക്കെല്ലാം ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹലോ അനന്താജ്ഞാൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 13/5/2000. സമയം പറയൂ. സമയം 9:20 രാത്രി.
ഒൻപത് ഇരുപത് രാത്രി അല്ലേ? ഒൻപത് ഇരുപത് പി എം. ഉത്ര നക്ഷത്രമാണോ? ഉത്ര നക്ഷത്രമാണോ? ഹലോ, ഉത്ര നക്ഷത്രമാണോ? ഉത്ര നക്ഷത്രത്തിന് ഇപ്പൊ ചൊവ്വാദശയാണ്. ചൊവ്വയിൽ ശുക്രന്റെ പീരീഡാണ്. 2017 ആഗസ്റ്റ് മാസം 27 മുതൽ 2018 ഒക്ടോബർ 27 വരെ ചൊവ്വാദശയിൽ ശുക്രന്റെ പീരീഡാണ്. ഉത്രത്തിന്റെ കന്നി രാശിയാണ്. ജാതകത്തിലെ കണ്ടകശനി പീരീഡാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് പാപദോഷമുണ്ട്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് നിൽക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. 2000 ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ. വിവാഹത്തിന് അനുകൂല സമയമാണ്. സമയദോഷം 2020 ജനുവരി വരെ ഉണ്ട് കണ്ടകശനി. എങ്കിലും വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹലോ, പറയൂ. അതെ, ഒരു വർഷത്തേക്ക് ഇപ്പം ജാതകം കൂടെ കഴിഞ്ഞ് ഒരു വർഷം ഈ 19 നടത്താമെന്നാണ് തീരുമാനിച്ചത്. നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തണം. പൊരുത്തം നോക്കി വിവാഹം നടക്കണം. പാപദോഷമുള്ള ജാതകമാണ്. പൊരുത്തം നോക്കി നടത്തണം. പാപദോഷമുള്ള ജാതകം വിവാഹത്തിന് യോജിപ്പിക്കണം. പാപദോഷം. അപ്പൊ നമ്മളെ ഇപ്പൊ വന്നത് നമ്മൾ പൊരുത്തൊന്നും നോക്കിയിട്ടില്ല. അവര് അവളെ ഇതുപോലെ വരെ സ്നേഹിച്ചതാണ്. അങ്ങനെ അല്ല, സ്നേഹിച്ചു കഴിഞ്ഞാൽ പൊരുത്തം നോക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ ജാതകപ്രകാരം ഏത് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എടുക്കുമ്പോൾ പിന്നെ പുരുഷ ജാതകത്തിൽ അങ്ങനെ ഇല്ലാത്തത് എടുക്കണം. കാരണം നമുക്ക് ഈ ജാതകത്തിൽ നമ്മുടെ ഒരു പരിധിവരെ തലയിലെഴുത്താണ്. അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. എടുക്കുന്ന പയ്യന്, അതായത് പുതിയൊരു പയ്യനെ, നമ്മൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും പോകാത്തൊരു പയ്യനെ ആയിരിക്കണം. നല്ല പൊരുത്തം നോക്കി എടുത്താൽ നന്നായിരിക്കും. കാരണം ജാതകം പാപദോഷമുള്ള ജാതകമാണ്. ഈ സ്നേഹങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം കല്യാണം കഴിച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ തീർന്നു പോകും. അത്ത നക്ഷത്രത്തിന് കുഴപ്പമില്ല, പക്ഷെ പാപദോഷം ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും. ശരി. കർക്കിടരാശി. പുണരത്തിന്റെ അവസാനത്തെ 15 കാഴികയും പൂയും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പുതിയ വാരം ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹകനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളോ നേട്ടങ്ങളോ അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളോ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവേ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും. ഹലോ, ആറ്റ് കലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ഇടുക്കിന്നോ? ആ പറയൂ. 1983 ജൂൺ 4 അല്ലേ? 4 ജൂൺ 1981 83. സമയം? വെളുപ്പിന് 3 AM അല്ലേ? ജനിച്ച സ്ഥലം ഇടുക്കിയാണോ? ഇടുക്കി. ചതയ നക്ഷത്രമാണോ? ഉരുട്ടാതിയാണ് പറഞ്ഞു സാറേ എല്ലാരും. അപ്പൊ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? 4-ാം തീയതിയാണോ? ആ 4-ാം തീയതി തന്നെ. ജനിച്ച തീയതി 4-ാം തീയതിയാണോ സർട്ടിഫിക്കറ്റിൽ? 4-ാം തീയതിയാണെങ്കിൽ ചതയം നക്ഷത്രമാണ്. പൂരട്ടാതി വന്നിട്ടില്ല. ചതയം നക്ഷത്രത്തിന് ഇനി ഒരുപാട് സമയമുണ്ട്. ചതയത്തിന് ജാതകം ചിലപ്പോൾ എഴുതി വെച്ചത് തെറ്റായിരിക്കും, ശ്രദ്ധിക്കുക. ജാതകത്തിൽ 2016 നവംബർ 14 മുതൽ 2019 മെയ് 28 വരെ ശനിദശയിൽ വ്യാഴൻ്റെ പീരീഡാണ്. ജാതകം പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ജാതകപ്രകാരം കാണുന്നില്ല. എന്താണ് അറിയാനുള്ളത്? അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. ബന്ധുജനങ്ങളായിട്ടുള്ള വിരോധങ്ങളൊക്കെ വരാതെ നോക്കണം. പറയൂ, എന്താണ് അറിയാനുള്ളത്? വിവാഹം കഴിച്ചിട്ടില്ല. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. ജാതകം പ്രത്യേകിച്ച് ദോഷങ്ങളായിട്ടൊന്നും ജാതകപ്രകാരം കാണുന്നില്ല. ഇപ്പോൾ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. 2019 മെയ് 28 വരെ ശനിദശയിൽ വ്യാഴൻ്റെ പകരം നല്ലതാണ്. ഇനി ജാതകം ആ എഴുതി വെച്ച ജാതകം ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ പരിശോധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്തും സമയവും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതകപ്രകാരം ചതയമാണ് കാണുന്നത്. ഏതായാലും നോക്കിയിട്ട് ക്ലിയറായിട്ട് ഈ ജാതകം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇനി അടുത്ത പൊരുത്തം നോക്കുക.
ജാതകം തെറ്റാണെങ്കിൽ എല്ലാം തെറ്റും. ചിങ്ങരാശി. മഖം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം പിതാവിനും പിതൃബന്ധുക്കൾക്കും അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായി ഈ വാരം വളരെ നന്നായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ടും നല്ല സമയമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. തൊഴിൽപരമായിട്ട് ഏതെങ്കിലും വിധത്തിൽ അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളോ ഉയർച്ചകളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഗൃഹവാഹകനായി സൗഖ്യം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നല്ലതാണ്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയോ ഗൃഹത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണി പ്രത്യേകിച്ച് പുതുക്കുന്നതിന് വേണ്ടിയൊക്കെ പണം ചെലവഴിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിനിടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉദരരോഗം ഉണ്ടാവാം. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പുതിയ ഈ വാരം നല്ലതാണ്. ഹലോ, അറ്റലാശൻ എവിടുന്ന് വിളിക്കുന്നു? ഐശ്വര്യന്റെ മകൻ നാളില്. ഹലോ. ഹലോ, എവിടെന്നാ വിളിക്കുന്നത്? അരക്കണാർ, കോഴിക്കോട്. അരക്കണാർ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1997 ജനുവരി 26. ആ, 26 ജനുവരി 1996. 97 സമയം എത്ര മണി? 5 മണി. 5 മണി. എവിടെയാണ് ജനിച്ചത്? മെഡിക്കൽ കോളേജ് കോഴിക്കോട് തന്നെ. കോഴിക്കോട്. മകൻ നക്ഷത്രമാണോ? മകൻ നക്ഷത്രം. ഇത് ആരുടെ ജാതകമാണ്? മകള്. ആ, മകൻ നക്ഷത്രത്തിന് 2018 നവംബർ മാസം 13 വരെ ശുക്രദശയിൽ ബുധൻ്റെ പീരീഡാണ്. ഈ 2016 ജനുവരി മുതൽ 18 നവംബർ മാസം 13 വരെ ശുക്രൻ്റെ പീരീഡ് വിവാഹത്തിനും ജോലിക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജാതകം ശുദ്ധജാതകമാണ്. ദോഷങ്ങളൊന്നുമില്ല. സമയദോഷമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മാതാവിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ ദോഷങ്ങളും മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസം ജാതകത്തിലുണ്ട്. ആ, വിദ്യാഭ്യാസത്തിന് കുഴപ്പമൊന്നുമില്ല. ശരി. തുലാരാശി. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹകനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചിരുന്നവർക്കും ഈ വാരം നന്നായിരിക്കും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിന് 2018 നവംബർ മാസം 22 വരെ ശുക്രദശയിൽ കേതുവിൻ്റെ അപകാരകാലമാണ്. സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. വിദ്യ തടസ്സമുള്ള ജാതകമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യയ്ക്ക് തടസ്സം വരാതെ നോക്കണം. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ, കഫക്കെട്ടും കാലുവേദനയും വരും. ജാതകത്തിൽ 2018 നവംബർ 22 ശേഷം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതാ കുട്ടിയുടെ കുഴപ്പമല്ല, അത് ജാതകത്തിൻ്റെ കുഴപ്പമാണ്. വിദ്യക്കുള്ള വഴികൾ ചെയ്യുക.
എന്തായാലും നന്നായിട്ട് പഠിപ്പിക്കുക, കുറച്ച് മുൻകോപം പിടിവേശയൊക്കെ കാണും, നല്ല പുകഴ്ത്തിയൊക്കെ പറയുക, അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കും. താഴ്ത്തി പറയുന്ന ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയാണോ? ഓ, അങ്ങനെയൊക്കെ തന്നെ സാർ. ഭയങ്കര ദേഷ്യമൊക്കെ തന്നെ. കുഴപ്പമില്ല, കുട്ടികളല്ലേ, അതൊക്കെ ഇരിക്കും. 2012 നവംബർ 22 കഴിഞ്ഞാൽ നല്ല സമയം തുടങ്ങും. ആദ്യത്തെ ദശ തുടങ്ങും, ആദ്യത്തെ ദശ തൊട്ട് നന്നായിരിക്കും. ആ, വിദ്യാഭ്യാസത്തിന് നന്നായിട്ട് പഠിക്കണം. ശരി, ഓക്കെ. വൃശ്ചികരാശി. വിശാഖത്തിന്റെ അവസാനത്തെ 15 താഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയുള്ള അരിഷ്ടതകളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിതൃ സുഖക്കുറവോ പിതാവിനെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും. BP ഒക്കെ ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും വളരെ സൂക്ഷിക്കണം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ചെലവുകളോ വർദ്ധിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നാട്ടിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക ഞെരുക്കമോ കടമോ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം കാലത്തിൻ്റെ അവസാന സമയമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും കുറച്ച് തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതെ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? തൃശ്ശൂരിന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 14/8/2000. സമയം പറയൂ. 2 PM. എവിടെ ജനിച്ച? തൃശ്ശൂരാണോ? തൃശ്ശൂര്. തിരുവോണ നക്ഷത്രമാണോ? അതെ അതെ. ആരുടെ ജാതകമാണ്? അത് മകള്. തിരുവോണ നക്ഷത്രത്തിന് 2016 മെയ് 27 മുതൽ 2019 ഏപ്രിൽ 3 വരെ രാഹുദശയിൽ ശനിയുടെ പീരീഡാണ്. ജാതകത്തിൽ ഇപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ്. ഏഴരശനി കാലമാണ്. ജാതകം പാപദോഷമുണ്ട്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ പിതൃസുഖ കുറവോ ഉണ്ടാവും. വിദ്യയ്ക്കും തടസ്സം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം മുൻകോപം പിടിവാശി സ്വതന്ത്രശീലമൊക്കെ ഉണ്ടാവും. അടുത്ത ഒരു 5-6 വർഷത്തേക്ക് സമയദോഷം കാണുന്നുണ്ട്. എന്താണ് അറിയാനുള്ളത്? വിവാഹത്തിന് ഇപ്പോഴും അനുകൂല സമയമാണ്. 2019 ഏപ്രിൽ വരെ ഒരു സമയമുണ്ട്. ഈ വിവാഹം സമയമെന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് പോലെയാണ്, മാറി മാറി വരും. ഏതായാലും ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ അനുകൂല സമയമാണ്. ഇത് കഴിഞ്ഞാലും 2019 ഏപ്രിൽ 3 വരെ രാഹുറിൽ ശനിയുടെ പീരീഡ് വിവാഹത്തിന് നല്ലതാണ്. അത് കഴിഞ്ഞ് ബുധൻ്റെ അപകാരകാലവും വളരെ നല്ലതാണ്. മാറി മാറി വരും. 2018 ഒക്ടോബർ കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം കിട്ടും. ഏഴരശനി കാലമാണ്. പാപദോഷമുള്ള ജാതകം വിവാഹത്തിന് യോജിപ്പിക്കണം. എന്താ ലവ് മാരേജിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. ആ, നല്ല പോലെ പൊരുത്തം നോക്കി കല്യാണം കഴിക്കണം. ഒന്നിൽ കൂടുതൽ വിവാഹത്തിന് യോഗമുണ്ട്. ലവ് അഫെയറിന് സാധ്യതയുണ്ട്. അപകീർത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ വേണം. എങ്ങനെ കല്യാണം കഴിച്ചാലും, ഏത് രീതി കല്യാണം കഴിച്ചാലും പൊരുത്തം നോക്കി മാത്രമേ കല്യാണം കഴിക്കാവൂ. ജാതകത്തിൽ ലവ് മാരേജ് ഉണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ലവ് മാരേജിൻ്റെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നല്ല പൊരുത്തം നോക്കി മാത്രം വിവാഹം നടത്തുക. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളോ പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്.
ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് കലാപരമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നാടകം, സംഗീതം, കലയുമായിട്ട് ബന്ധപ്പെട്ട് ഡാൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ഏഴരശ്ശനി കാലമായിട്ട് ശനിപ്രീതി വരുത്തുക, നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക, ശാസ്താപ്രീതി വരുത്തുക, ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായി ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. അല്ലെങ്കിൽ പിതാവുമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഈ വാരത്തിൽ മാറിക്കിട്ടും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. കാലുവേദനയും ബാധസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് മാറിക്കിട്ടാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നു. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവും. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും. മനസ്സമാധാനം ലഭിക്കും. പൊതുവേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയമാണ്. ഏഴരശ്ശനി കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ സൂക്ഷിക്കണം. ആർക്കെങ്കിലും കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും കടം വാങ്ങിച്ചു കൊടുക്കുന്നതും വളരെ സൂക്ഷിക്കണം. കാരണം ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും അടുത്തവരെ സഹായിക്കാനുള്ള വലിയൊരു മനസ്സുണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അവസാനം കടക്കെണിയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. സ്വന്തം വസ്തുക്കളോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയോ ചെക്ക് എഴുതി കൊടുക്കുകയോ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നവർ വളരെ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ സ്വന്തം വീട് പോലും ജാമ്യം നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏഴരശ്ശനിയിൽ കാണുന്നുണ്ട്. വളരെ സൂക്ഷിക്കുക. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയും പോരിട്ടായിട്ട് മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അല്പം മാത്രമുള്ള അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ലക്ഷ്യമായിരിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ വാരത്തിൽ കാണുന്നുണ്ട്. പൊതുവെ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ വാരം നല്ലതാണ്. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്ത് 15 നാഴികയും ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽക്കീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളോ അലസതകളോ അനുഭവപ്പെടും. എല്ലാ കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധിക്കുക. കാലുവേദന, നടുവേദന, വാദസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിൻ്റെ പാൽപായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ചും കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു വാരമാണ് ഈ വാരം. പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ വിവാഹം നടക്കാനും സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ചുകൾ സാറിന്, കോട്ടയത്തു നിന്ന് സിന്ധു എഴുതുന്നു. എൻ്റെ മകൻ്റെ ജനനത്തീയതി എഴുതുന്നു. അവന് ജോലി എന്ന് കിട്ടും, വിവാഹം തുടങ്ങിയവ പറഞ്ഞു തരാമോ? 10/10/1990, 11:30 PM തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രം മിഥുനരാശിയാണ്. ജാതകപ്രകാരം 7-ൽ ശനി നിൽക്കുന്നതുകൊണ്ട് അല്പമൊരു പാപദോഷം കാണുന്നുണ്ട്. ജാതകത്തിൽ 2019 January 11 വരെ ശനി ദശയിൽ ശുക്രാപകാരകാലവും 2019 December 24 വരെ ശനിയിൽ ആദത്തിനും 2021 July 24 വരെ ശനിയിൽ ചന്ദ്രാപകാരകാലവുമാണ്. 2019 January 2019 December 24 വരെ തൊഴിൽപരമായിട്ടും വിവാഹത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ജാതകം പാപദോഷമുള്ളതുകൊണ്ട് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ല ഭാവി ഉണ്ടാവും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ അനന്ത മക്നാഥം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം PO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്ത മക്നാഥം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE ടൈം 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.